ഇതുതന്നെയാണോ വീടെന്ന് എനിക്ക് ബലമായ സംശയം ആൽത്ര കഴിഞ്ഞ ഇടതുവശത്തെ മൂന്നാമത്തെ വീടെന്നല്ലേ പറഞ്ഞേ അതെ ഇതിനു മുൻപ് നീ വേറെ മൂന്നാമത്തെ വീട് കണ്ടാ ഇല്ല അതാ പറഞ്ഞത് ഇതുതന്നെയാണ് വീടെന്ന് എനിക്ക് ബലമായ വിശ്വാസം ഉണ്ടെന്ന് ഓ ഈ പൊട്ടൻ പൊട്ടൻ എന്ന് പറഞ്ഞത് കമ്പ് മുഴയൊന്നല്ല ഇവൻ തന്നെ ഇവിടെ ആരുമില്ലേ ഞങ്ങൾ ഉണ്ണിയുടെ വീട്ടിൽ നിന്ന് വരിക ഞാൻ ഉണ്ണിയുടെ അമ്മാവൻ ഇയാൾ ഉണ്ണിയുടെ ചേട്ടൻ നമ്മളാരാ നമ്മളാരാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത് അതല്ല ഇദ്ദേഹം ആരാണെന്ന് ഞാനോ എന്താ കൃഷ്ണച്ചിരിക്കണേ ഭ്രാന്തൊന്നും ആയില്ലെന്നാ തോന്നണേ വെറുതെ കൂടെ ചിരിച്ചോളൂ ഞങ്ങൾ ഉണ്ണിയുടെ പെണ്ണിനെ കാണാൻ വന്നതാ മനസ്സിലായി കുട്ടിയേ ദേ അവര് വന്നിരിക്കണോ അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കാണുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ വർഷങ്ങളോളം നിലനിന്നിരുന്ന ആചാരം തെറ്റിച്ചോണ്ടാ ഈ വിവാഹം നടക്കാൻ പോണേ അതുകൊണ്ട് വിധിപ്രകാരമുള്ള കർമ്മങ്ങളൊന്നും ഇല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താമെന്നാ വിചാരിക്കണേ എനിക്ക് യാതൊരു വിരോധമില്ല അങ്ങനെയെങ്കിലേ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവരുടെ വിവാഹം കൂടി നടത്തിക്കളയാം ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാ എനിക്ക് എന്റെ മോളെ കാണാതെ പറ്റുവാ നീ ഒരു അപ്പനാവുമ്പോഴേ നിനക്ക് എന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ കേട്ടാ അപ്പനാവാൻ ശ്രമിച്ചാ ഞാൻ തട്ടിപ്പോകുന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ വർക്കി അമ്മായിയപ്പ നിനക്കെന്താണല്ലോ വിരളി നീ വേടിക്കണ്ട കേട്ടാ കൊന്തെടുത്ത് ഞാൻ അകത്തിട്ടിട്ടുണ്ട് ഇനി നീ എന്റെ മാത്തോട്ടം സൂക്ഷിച്ചു നോക്ക് ഒരു നമ്പൂരിയുടെ മോറില്ലേ ഓ മാഡം പറ്റി എത്ര മേക്കപ്പ് ചെയ്യാൻ അൽസേഷൻ പറ്റിയാക്കാൻ പറ്റുമോ എന്താണ് പറഞ്ഞത് കുന്തം ആരാ അത് ഈശോ എന്താ അതെ ഈശോ ഈശോ വാസ്യോപനിഷത്തും മുണ്ടകോപനിഷത്തും തൈത്തിരിയോപനിഷത്തും ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ആളാ ബഹു പണ്ഡിതനാ ഞങ്ങ ഇത്തിരി പടിഞ്ഞാറുള്ള നമ്പൂരി നായന്മാരാ അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടാ ആള് വലിയ ഭക്തനാ ഇവിടെ ഉള്ള സ്വാമിയെ കണ്ട് അതിഗ്രഹം വാങ്ങാൻ വന്നതാ ഞാൻ പറഞ്ഞു ഇപ്പൊ പറ്റില്ലെന്ന് പൊക്കോളൂ പൊക്കോളൂ പഠിക്കവരെ വന്നിട്ട് കാണാണ്ട് പോവേ ഞാൻ കണ്ടേ പോവും കൊണ്ടേ പോവും കൃഷ്ണ സ്വാമിയുടെ സാന്നിധ്യം അറിഞ്ഞ് ഭക്തരെത്തിയാൽ തടയാൻ നിൽക്കണ്ട അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പൊയ്ക്കോട്ടെ അല്ലേ കേശവ അതെ അതെ ഏതില്ലത്തെയാന്നാ പറഞ്ഞത് കോങ്ങാണ്ടൂർ കോവിലകത്തെ ബാലരാമവർമ്മയുടെ അനന്തരവൻ രവിവർമ്മയുടെ ശ്യാലൻ ഹരിവർമ്മയുടെ മാതുലൻ മതി മതി മതിയോ ഇദ്ദേഹത്തെ ചാവടിക്ക് കൂട്ടിക്കൊണ്ടുപോയി ദരശനത്തിന് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്തോളൂ വന്നോളൂ മാറുക അമ്മച്ചി പറഞ്ഞല്ല പിന്നെ എന്താണൊരു താമസം ഏത് സമയത്താണ് തേങ്ങ ഇതേത് യുഗാണ് നൃത്തബാല നടക്കാൻ പോണോ മകാളെ ആവേശാനന്ദ സ്വാമികളുടെ വേഷത്തിലിരിക്കുന്നത് നസ്രാണി പെണ്ണാണെന്ന് അറിഞ്ഞാൽ നൃത്തബാലയല്ല മുത്തശ്ശിയുടെ സംഹാര താണ്ടവ ഇവിടെ നടക്കും താണ്ടാവോ അതെന്താണ് ഉണ്ടയാ അയ്യോ അപ്പന് മോളൊന്ന് ശബ്ദം കുറച്ച് സംസാരിക്കാൻ പെണ്ണായി പറന്നിട്ടും സ്വാമികളായി ജീവിക്കാനാണപ്പാ എന്റെ വിധി ഒരു സ്വാമിയായി ജനിച്ചിട്ട് പെണ്ണായി കഴിയുന്നതിലും എത്രയോ ഭേദമാണിത് അല്ലേ നീ താടിയും മുടിയൊക്കെ എടുത്തു മാറ്റി നിന്നെ ഞാനൊന്ന് ശരിക്ക് കണ്ടോട്ട് മകാളെ അപ്പനും മോളും കൂടെ എന്നെ കൊലക്ക് കൊടുത്ത് ഇറങ്ങുമല്ലേ ഇങ്ങോട്ട് ആരും വരൂല മകാനെ വന്നാൽ ആര് സമാധാനം പറയും കർത്താവ് പറയും ഭർത്താവ് കർത്താവ് താടി എടുക്കാൻ പറ്റൂല അയ്യോ എന്റെ അപ്പന്റെ ഒരാശയല്ലേ നിങ്ങൾ ആരാണ്ടും വരുന്നോന്നൊന്ന് നോക്കിക്കോ അപ്പളേക്ക് ഞാൻ ഇതൊന്ന് എടുക്കട്ടു മകളെ ഇങ്ങോട്ട് പോകണ്ടേ പിന്നെ ഈ അപ്പന് ഒരു മനസമാധാനോ ഇല്ല ഈ വർക്കിക്ക് ആണും പെണ്ണുമായിട്ട് ആകെ കൂടെ ഉള്ള സമ്പാദ്യമാണ് ഈ നിക്കണത് അപ്പൻ എന്തിനാണ് ഇങ്ങനെ വ്യാകുലപ്പെടണത് ആൾമാറാട്ടം നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും മകളെ ഇങ്ങനെ ജീവിക്കണതിലും ഭേദം ചാകണതാണ് എന്റെ മാതാവേ പക്ഷേങ്കില് ഈ ബ്രഹ്മചാരിക്കട ശവവും കൊണ്ടേ കൊച്ചു ത്രേസ്യെ വിടുന്നു പോവും അത് നല്ലതാണ് ഓം ജയ് ഹനുമാൻ ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറിയത് പാല് പാല് പാലൊക്കെ ഞാൻ കൊടുത്തോളാം നീ പോയേ അതിന്റെ ഞാൻ സ്വാമി കൊടുത്തതിന്റെ കുഴപ്പം സ്വാമി ഇപ്പൊ ശീർഷാസനത്തിൽ നിൽക്കുക മാത്രമല്ല അങ്ങനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കല നീ പോയാ പറഞ്ഞു അങ്ങോട്ട്
ആ പെണ്ണ് കണ്ടിരുന്നെങ്കിൽ രണ്ടിന്റെ ശവം ഇവിടുന്ന് കൊണ്ടുപോവാനാണ്. അങ്ങനെ ഞങ്ങൾക്കടെ ശവം എടുക്കാൻ ഒരു നായും വളർന്നിട്ടില്ല. ദേവ് ഒരു മാസത്തെ സമയം നിനക്ക് തരണം. എന്തിന്? ഈ വേഷം കെട്ടും ബ്രഹ്മചര്യവും മതിയാക്കി നീ ഒരു യഥാർത്ഥ ഭർത്താവാകണം, മനസ്സിലായ? എന്നിട്ട് എന്റെ മകൾക്ക് വിശേഷം ഉണ്ടാക്കണം കേട്ടാ. അതെന്ത് വിശേഷം? അത് മകള് പറഞ്ഞു തരും. കാളമേളങ്ങളൊക്കെ നിലക്കട്ടെ, ഒന്നും നാം അറിയില്ല എന്ന് കരുതിയോ? എവിടെയാ മഹാമുനി? ഇറങ്ങി വരൂ, എല്ലാം നാം അറിഞ്ഞിരിക്കണു. എന്താ മുത്തശ്ശി ഇത്? കാവിലി തൊഴുതോണ്ടിരിക്കയായിരുന്നു, പെട്ടെന്ന് വല്യച്ഛന്റെ ബാധ കയറി ചാവടിയിൽ ആരാന്ന് ചോദിച്ചു തുള്ളല് തുടങ്ങിയതാ. നമ്മെ പരീക്ഷിക്കരുത്, ഇറങ്ങി വരാനാ പറഞ്ഞത്? നമ്മെ കബളിപ്പിക്കുകയാണല്ലേ, വന്നിട്ട് ദിവസങ്ങളായി നിറഞ്ഞു. നമുക്ക് സന്തോഷമായി, ഒരു മഹർഷിയുടെ സാന്നിധ്യം ഈ കോവിലത്തെ പരിശുദ്ധമാക്കിയിരിക്കുന്നു. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്, വരിക, അനുഗ്രഹം വാങ്ങിക്കൊള്ളാം, വരിക. കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലുന്നണഞ്ഞോരു നേരം തഥാ. പല്ലും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലുന്നണഞ്ഞോരു നേരം തഥാ. മുഷ്ടികൾ കൊണ്ടു താടിച്ചതു പാലിയെ ദുഷ്ടനാം പാലി സുഗ്രീവനെയും തഥാ. വേണ്ട വേണ്ട, എന്നോട് കളിക്കാൻ നിൽക്കണ്ട, ഏലസ എന്റെ കയ്യില് എറിഞ്ഞു ഓടിക്കാൻ നോക്കുകയാണല്ലേ. രാമായണം വായിക്കണത് നിനക്ക് സൂചിക്കണില്ല മുത്തശ്ശി, ഇവിടെ വായിക്കാൻ സമ്മതിക്കണില്ല. എന്റെ അടുത്ത് വേണ്ടാട്ടാ, പോയിക്കോ പോയിക്കോന്ന്. എനിക്ക് ധൈര്യമില്ല എന്നാ നിന്റെ വിചാരല്ലേ. ഇത് ഞാനാണോ മാവാ? ഒറ്റടിയോ, ഇങ്ങനെ പോ. ഇതെന്റെ കയ്യിലിരിക്കട്ടെ, എനിക്ക് ഇതുകൊണ്ട് ഒരു ആവശ്യമുണ്ട്. അമ്മാവന്റെ ശബ്ദമൊന്നും കേൾക്കണില്ലല്ലോ, കിഷ്കിന്താ കണ്ട ഇത്ര പെട്ടെന്ന് വായിച്ചു തീർന്നോ? മുത്തശ്ശി ഇത് ഞാനാ. കുട്ടികളെ മാറ്റില്ല നിനക്ക്, മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അതിനുള്ള ശിക്ഷയായിട്ട് യുദ്ധകാന്ഡം കൂടി വായിച്ചു തീർക്കട്ടെ അല്ലേ? അതെ അതെ, മുഴുവൻ ഇരുന്ന് വായിക്കുക. ഊണ് കഴിച്ചിട്ട് വായിച്ചാ പോരെ. എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ത്രിസന്ധിക്ക് മുമ്പ് കോലോത്ത് വരണോന്ന്? ഏ, ഇവിടെ എന്തൊക്കെയാ നടക്കണെന്ന് അറിയോ നിനക്ക്? എന്റെ മുത്തശ്ശി ഇവിടെ ഉള്ളപ്പോ എനിക്ക് ഒന്നും സംഭവിക്കില്ല. ആ എന്റെ കുട്ടി ആഹാരം കഴിച്ചു കിടന്നോളൂ, സമയം ഏറെയായി, ചെന്നിരുന്ന് വായിക്കടാ. പല്ലും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലുന്നില്ല എന്നാണ്. പരിഭവിക്കാതെ സ്വാമികളെ, ഈ പാലങ്ങോട്ട് കുടിക്ക. നിവർത്തിയതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. എല്ലാറ്റിനും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും, താൻ വിഷമിക്കണ്ട. താടിയും മുടിയും വെച്ചുകെട്ടി ഇങ്ങനെ ഫാൻസി ഡ്രസ് കളിക്കാനേ ഇനി എന്നെ കിട്ടുവല്ല കേട്ടാ. കൊച്ചു ഡ്രസ് ആരെങ്കിലും കാണും, കാണട്ട്, എല്ലാരും അറിയട്ടെന്ന്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? വലിയ തമ്പുരാക്കന്മാരാണെങ്കിലുമേ ഒന്നിനും നിറയില്ല നീ കൊച്ചു ഡ്രസ്സേക്ക്, മനസ്സിലായി കേട്ടാ? അല്ലേ പിന്നെ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ ആരെങ്കിലും ഇങ്ങനെ സ്വാമിയായിട്ട് ഇരുത്തുവാ? ഇരുത്തുവാന്ന്. നീ കൂടുതലൊന്നും പറയണ്ട, കടപ്പുറത്ത് തേങ്ങ ഇടിക്കാൻ വന്ന എന്റെ അടുത്ത് ഒന്നും രണ്ടും കൊച്ചു വർത്തമാനം പറഞ്ഞ് നീ അടുത്ത് കൂടിയപ്പോ ഞാനും ഏതാണ്ടൊക്കെ പറഞ്ഞുപോയി. ഏതാണ്ടൊക്കെ പറഞ്ഞെന്നാ? പറഞ്ഞത് കൃത്യമായിട്ട് എനിക്കങ്ങോട്ട് ഓർമ്മയുണ്ട് കേട്ടാ. കൊച്ചു ത്രേസിയെ ഐ ലവ് യു എന്നാ നിങ്ങ പറഞ്ഞത്. ഈ ഐ ലവ് യു എന്ന് പറഞ്ഞ ഉടനെ കെട്ടിക്കോണോന്നാണെങ്കിൽ കേരളത്തിലെ എല്ലാ ആണുങ്ങൾക്കും 10-15 ഭാര്യമാരി കണ്ടേനെ. ഇനി ഇഷ്ടപ്പെട്ടു ഒന്ന് എന്നെ ഇരിക്കട്ടെ. എന്ത് അപരാധം ചെയ്തിട്ടാ നിന്റെ അപ്പം വർക്കി എന്നെ ഓടിച്ചിട്ട് പിടിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി എന്നെ കെട്ടിച്ചത്? ഞാൻ ബ്രഹ്മചാരിയായി കഴിയേണ്ടവരാണെന്ന് അങ്ങേരുടെ കാല് പിടിച്ചു പറഞ്ഞതാ. അന്നേരം ആ കാല് കൊണ്ട് തന്നെ അങ്ങേരന്റെ മുഖത്ത് തൊളിച്ചു, എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്, ഇനി നമുക്ക് എല്ലാം അങ്ങോട്ട് മറക്കാം. എല്ലാം ഞാൻ മറക്കാം, എന്റെ ബ്രഹ്മചര്യം ഒഴിച്ച് കൊച്ചു ദ്രസ്യെ, എനിക്ക് എന്റെ ജീവനില് കൊതിയുണ്ട്. നമ്മുടെ രഹസ്യ വിവാഹം കഴിഞ്ഞെങ്കിലും മേപ്പാടം കൽപ്പിക്കുന്നത് വരെ ഞാൻ സ്ത്രീ സുഖം അനുഭവിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ പറയല്ലേ, തമ്പുരാൻ അറിയാവാ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്, എന്റെ കാളരാത്രി. അന്ന് കടാപ്പുറത്ത് വെച്ച് ആദ്യമായി തമ്പുരാൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ഓർമ്മയുണ്ടാ? ദുർദിനങ്ങൾ ഞാൻ ഓർമ്മിക്കാറില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്ന് അയലയും മത്തിയും ചാകര വന്ന ദിവസിയാണ്.
ആ സന്ധ്യയ്ക്ക് കടപ്പുറത്ത് വെച്ച് തമ്പുരാൻ എന്നെ നോക്കി പറഞ്ഞു കൊച്ചു ദ്രേസി സുന്ദരിയാണ്. കളിയാക്കിയാലും മനസ്സിലാകാത്ത പെണ്ണ്. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ശൃംഗരിക്കാൻ വരാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. സമനില തെറ്റി ഞാൻ വല്ലതും ചെയ്തു പോയാ പാലമരത്തിന്റെ ചോട്ടിൽ നിന്ന് പിറ്റേന്ന് നീ തന്നെ എന്റെ എല്ലാം മുടിയും പറക്കേണ്ടി വരും. അപ്പൊ ജീവിതകാലം മൊത്തം എന്നെ ഇങ്ങനെ സ്വാമി വേഷം കെട്ടി തിരുത്താനാണ് ഇങ്ങോട്ട് കട്ടി എടുത്തോണ്ട് വന്നത്? പടം കപ്പിക്കുന്നത് ഇത് ഞങ്ങളുടെ മുത്തശ്ശി ആവേശാനന്ദ. ഇത് മുത്തശ്ശിയുടെ ചെറുമകൻ ഞങ്ങളുടെ അമ്മാവൻ രാമവർമ്മ തമ്പുരാൻ. ഇത് അദ്ദേഹത്തിന്റെ സഹോദരികൾ, അത് അവരുടെ മക്കൾ, അത് പണിക്കരമ്മാവൻ, അത് മുത്തശ്ശിയുടെ മരുമകൻ. എനിക്ക് ആറ് മക്കളായിരുന്നു, മൂന്നാണും മൂന്ന് പെണ്ണും. പക്ഷെ ആ മക്കളൊക്കെ മരിച്ചു, എല്ലാം ദുർമരണങ്ങളായിരുന്നു. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ നന്നായി. ഇവിടെ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ വിവാഹം വിധിച്ചിട്ടുള്ളൂ. ഞാനും അങ്ങേ പോലെ ശുദ്ധ ബ്രഹ്മചാരിയാ, താടിയില്ലാന്നേ ഉള്ളൂ. എവിടെയാണാവോ സ്വദേശം? ഭഗവതി ഊമയാണല്ലേ സ്വാമി മൗനവ്രതത്തിലാ. ഈശ്വര അത്ര ജ്ഞാനിയാ, അങ്ങനെ ഉള്ളവരെ മൗനവ്രതം ആചരിക്കൂ. വ്യക്തമായില്ല സ്വാമി അവിടുന്ന്. ഓ മനസ്സിലായി മനസ്സിലായി. എന്താ? അധികം വൈകാതെ ഈ കോലോത്ത ശാപം തീരുവെന്ന്. ഇവിടത്തെ പുരുഷന്മാർക്കും മംഗല്യ സൗഭാഗ്യം കൈവരുമെന്ന്. ഈശ്വരോ രക്ഷതു. അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ട് വേണം എനിക്ക് മനസമാധാനമായിട്ട് ഒന്ന് കണ്ണടയ്ക്കാൻ. അങ്ങ് കുറച്ചു കാലെങ്കിലും ഇവിടെ കഴിയുന്നത് ഞങ്ങൾക്കൊരു സുഹൃതമായിരിക്കും. ധൃതി പിടിച്ച് പോണോന്ന് കൽപ്പിക്കരുത്. ഹിമാലയത്തിലെ മഞ്ഞുരുകൾ നിന്നിട്ട് ഇനി സ്വാമി കേരളം വിടും. എന്താ എന്താ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല. പിന്നെ നീ എന്തിനാ ചിരിച്ചേ? ഒന്നും മനസ്സിലാവാത്തോണ്ട് ചിരിച്ചതാണ്. എന്നാലേ എനിക്ക് മനസ്സിലായി സ്വാമികൾ പറഞ്ഞത്, അമ്മാവന് വ്രതശുദ്ധി ഇല്ല, മനസ്സിൽ കളങ്ങുണ്ട്, അതുകൊണ്ട് ഈ ചാവടിയിലേക്ക് വരാൻ പാടില്ല അല്ലേ സ്വാമി? എന്താ രാമ ഞാൻ ഈ കേക്കണേ? ചെയ്യിക്കാം സ്വാമി ചെയ്യിക്കാം. എന്താ എന്താ? അമ്മാവൻ ഇന്ന് രാത്രി മുഴുവൻ ആഹാരം കഴിക്കാതെ ഉപവസിക്കണമെന്ന്, സന്ധ്യയ്ക്ക് രാമായണത്തിലെ കിഷ്കിന്ധ കണ്ടം മുഴുവൻ വായിച്ചു തീർക്കണമെന്ന്. അയ്യോ ഇവൻ വെറുതെ ഓരോന്ന് പറയാ, അദ്ദേഹം ഇതൊന്നും അല്ല പറഞ്ഞത്. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ദേ ഇങ്ങനെ കാണിച്ച രാമായണം വായിക്കാന്നാണ് അർത്ഥം. ഊമകളുടെ ഭാഷ നിനക്ക് അങ്ങനെ മനസ്സിലായി? ഞായറാഴ്ച ടി വി കാണാറില്ലേ, അത് കണ്ട് പഠിച്ചതാ. തർക്കൊന്നും വേണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് അനുസരിക്കുക. അതെന്നെ മുത്തശ്ശി പറയട്ടെ. ആ മുത്തശ്ശി പറയട്ടെ. രാമൻ ഇന്ന് ഉപവസിച്ച് രാമായണം മുഴുവൻ അങ്ങോട്ട് പാരായണം ചെയ്യ. ആ ഈ ചെകുത്താനച്ഛന്റെ മേടേ ഇതല്ലേ? ചെകുത്താനച്ഛനോ? അങ്ങനെ വിളിക്കരുത് കുഞ്ഞാടേ, അത് അച്ഛന്റെ ഇരട്ട പേരാകുന്നു. അവിശ്വാസികളാണ് അങ്ങനെ വിളിക്കുന്നത്. വിശ്വാസികൾ ഡോക്ടർ മിഖായിലച്ച എന്നേ വിളിക്കൂ. ഒരു ബാധ കേറിയ കേസ് ഉണ്ടായിരുന്നു, അച്ഛനൊന്ന് കാണണമല്ലോ. ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആളെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ആർക്കാ? എല്ലാം മിഖായിലച്ഛനോട് ഞങ്ങൾ പറഞ്ഞോളാം. ഓ കയറി വരൂ കുഞ്ഞാടുകളെ. പിന്നെ ശ്വാസം.